വിയോജിച്ചുകൊണ്ട് യോജിക്കുക എന്ന തലക്കെട്ടിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. എങ്കിലും അതിവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല. പറഞ്ഞു വരുന്നത് രണ്ട് സംഭവങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ സംഭവം ഓണം ചവിട്ടേൽക്കുന്നവന്റെ സുവിശേഷമാണോ എന്ന് പറഞ്ഞ കന്യാസ്ത്രീയെ കൊണ്ട് ഹിന്ദു ഐക്യവേദി മാപ്പ് പറയിപ്പിച്ചത്. രണ്ട്, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര പോരാളിയായി കാണാൻ കഴിയില്ല എന്ന കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ജാഗ്രത സമിതിയുടെ കണ്ടെത്തൽ. എന്തിനാണ് കേരള കത്തോലിക്ക സഭ ഇത്രയും രൂക്ഷമായ രീതിയിൽ സംഘപരിവാർ പ്രീണനം നടത്തുന്നത്? കത്തോലിക്ക സഭ വിശ്വാസികൾ ഈ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കില്ല. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ തീവ്രവാദിയാക്കി വിശേഷിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഹിന്ദു ഐക്യവേദിയാണ്. ഇതേ ഹിന്ദു ഐക്യവേദിയും ശശികല ടീച്ചറുമാണ് ഒരു കത്തോലിക്ക സിസ്റ്ററിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. ശശികല മാപ്പ് പറയിച്ചതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം മഹാ അപരാധമൊന്നും ആ കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല. പക്ഷെ ശശികലയും ഹിന്ദു ഐക്യവേദിയും മാപ്പ് പറയിപ്പിച്ചത് ഒരു സന്ദേശം കൊടുക്കുന്നു. ഇവിടെ മുസ്ലിങ്ങളെ മാത്രമല്ല ഒരു ന്യൂനപക്ഷത്തെയും തങ്ങൾ അംഗീകരിക്കില്ല എന്നത്. ആ സന്ദേശത്തോട് മാത്രം ഞങ്ങൾ യോജിക്കുന്നു. കാരണം സംഘപരിവാറിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്, മത ന്യൂനപക്ഷങ്ങളും ദളിതരും ഇല്ലാത്ത സവർണ മേധാവിത്വം. എന്നിട്ടും കത്തോലിക്ക സഭയിലെ പല അധികാരികൾക്കും ഇത് മനസ്സിലായിട്ടില്ല, മനസ്സിലായ മട്ടില്ല എന്ന് വേണം പറയാൻ. വാര്യം കുന്നേൻ സിനിമയിൽ അസ്വാഭാവികത ഉണ്ട് എന്നും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്നുമാണ് കാത്തലിക് സഭ നിരീക്ഷിച്ചത്. കെ സി ബി സി ജാഗ്രത സമിതിയാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കെ സി ബി സി ജാഗ്രത കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസഫ് കരിയിലാണ് മലബാർ വിപ്ലവത്തിനും വാര്യം കുന്നത്തിനും എതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മലബാർ കലാപം അക്രമാസക്തമായതോടെ അതിന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് ഇല്ലാതായെന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ സൂര്യ തേജസ്സായി വാര്യം കുന്നേനെ അവതരിപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്നുമാണ് കെ സി ബി സിയുടെ നിരീക്ഷണം. ഹിന്ദു ഐക്യവേദിയും ശശികലയും എടുക്കുന്ന നിലപാടിനുള്ള പിന്തുണ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഇങ്ങനെ പിന്തുണയ്ക്കുന്നവർ ഈ ഒരു സംഭവം കൂടി വ്യക്തമായി അറിയണം. ഓണാശംസ നേർന്നതിന് വാമനമൂർത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദി മാപ്പ് പറയിച്ച കന്യാസ്ത്രീയുടെ അനുഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചങ്ങനാശ്ശേരി നെടുംകുന്നം സെയിന്റ് തെരേസ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ റീത്തയെ കൊണ്ടാണ് അവർ മാപ്പ് പറയിപ്പിച്ചിരിക്കുന്നത്. അധ്യാപിക പോലീസ് സ്റ്റേഷനിൽ വന്ന് മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടും വാര്യം കുന്നേനെതിരെ വാളെടുത്ത ഒരു സഭാ അധികാരിയും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിസ്സഹായ അവസ്ഥയിൽ ആ കന്യാസ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് മാപ്പ് എഴുതി കൊടുത്തു. അതും പോരാഞ്ഞിട്ട് അത് വീഡിയോ എടുത്ത് എന്തോ വലിയ നേട്ടം സ്വന്തമാക്കിയ പോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു സംഘികൾ. ഇതിനെല്ലാം മുൻനിരയിൽ നിന്നത് ഹിന്ദു ഐക്യവേദിയും ശശികല ടീച്ചറും. ഇത്ര അപമാനം സ്വന്തം കൂടെ നിന്ന ഒരു സഹോദരൻ സഹിച്ചിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ച് വാര്യം കുന്നേനെ കുറിച്ച് ശശികലയൊക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ ചരിത്രത്തിന് പിന്തുണ കൊടുക്കുന്ന കാത്തലിക് സഭയുടെ നിലപാടിനെ വിശ്വസികൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സംഭവം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന കാത്തലിക് സഭ നേതാക്കൾക്കുള്ള താക്കീത് തന്നെയാണ്. ആ താക്കീതിന്റെ അർത്ഥം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഭവിഷ്യത്ത് ഭാവിയിൽ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക.